അവ്യക്തത്തിൽ ആവിർഭവിച്ച് മഹത്തത്വവും അഹങ്കാരവും ആ അഹങ്കാരത്തിലെ സത്വരജസ്തമസ്സുകളും നമുക്കുണ്ട്. അതതിൻ്റെ ആദിമ പ്രകൃതിയിൽ സത്വഗുണവുമായി ചേരുമ്പോൾ സാത്വികാഹങ്കാരത്തിൽ നിന്ന് അന്ധക്കരണവും അതിദൈവതങ്ങളുമുണ്ടായി. രാജസാഹങ്കാരത്തിൽ നിന്ന് ഇന്ദ്രിയങ്ങളും പ്രാണനുമുണ്ടായി. താമസാഹങ്കാരത്തിൽ നിന്ന് ഭൂതതന്മാത്രകളുണ്ടായി. ഇതുതന്നെയാണ് ആയുർവേദം സൃഷ്ടിയുടെ ആദിമ രൂപമായി അംഗീകരിക്കുന്നത്. അവയുടെ പഞ്ചീകരണ വ്യവസ്ഥയിലൂടെ ഉള്ള വികാസ പരിണാമങ്ങൾ വലിയൊരു പഠനം തന്നെയാണ്. പദാർത്ഥവിജ്ഞാനത്തിൻ്റെയും ദ്രവ്യവിജ്ഞാനത്തിൻ്റെയും ചർച്ചയോടുകൂടി ഈ ശാസ്ത്രത്തെ ഉൾക്കൊള്ളേണ്ടതു തന്നെയാണ്. പദാർത്ഥങ്ങളെ യോജിപ്പിക്കുന്ന എണ്ണമറ്റ പ്രകൃതങ്ങൾ ഗുണങ്ങളുടെ ചർച്ചയിൽ സദാ സർവദാ സംഭവിച്ചുകൊണ്ടാണിരിക്കുന്നത്. അതില് സത്വത്തിൻ്റെ തന്നെ ശുദ്ധവും രാജസ താമസങ്ങളുടെ ചർച്ചയോടുകൂടിയതും ശുദ്ധസത്വം സത്വത്തിൽ രജസ് സത്വത്തിൽ തമസ് ശുദ്ധ രജസ് രജസിൽ സത്വം രജസിൽ തമസ് ശുദ്ധ തമസ് തമസിൽ സത്വം തമസിൽ രജസ് എന്നിങ്ങനെ 9 അംശകലകളോടുകൂടിയ ആ ചേർച്ചയിലെ അന്ധക്കരണഭാവങ്ങൾ വ്യക്തിയുടെ മനസ്സ് വ്യക്തിയുടെ ബുദ്ധി വ്യക്തിയുടെ അഹങ്കാരം വ്യക്തിയുടെ ചിന്തനകർത്തൃവായ ചിത്തം അന്ധക്കരണം എന്നൊന്നിച്ച് പറയാം. അവയ്ക്ക് അയാളുടെ സ്വന്തം സൃഷ്ടിയിൽ സ്വന്തം വികാസത്തിൽ പരിണാമത്തിൽ അന്ത്യത്തിൽ അയാളിലെ സൂക്ഷ്മവും സ്ഥൂലവുമായ രാസീയ മാറ്റങ്ങളിൽ ഉള്ള പങ്ക് അതയാളുടെ ജാഗ്രത്തിന് ഉണർന്നിരിക്കുന്നു എന്ന് പറയാവുന്നൊരു വേളയിൽ അയാളും വിശ്വവും ചേർന്ന് നടത്തുന്ന സംരചനയിൽ ജാഗ്രത്തിലെ അയാളുടെ ബോധത്തെ വിശ്വനരൻ വൈശ്വാനരൻ എന്നൊക്കെ വിളിക്കുമെങ്കിൽ താനും തന്നോടിടപെടുന്ന സമൂഹവും താനാണെന്ന ബോധത്തിൽ സ്ഥൂലമായി അനുഭവിക്കുന്ന സ്ഥൂലാനുഭവങ്ങളുടെ ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം എന്നിവയും അവയുടെ ചേർച്ചയോടുകൂടിയ ആഹാര പദാർത്ഥങ്ങളും അവയിൽ അയാളുടെ തന്നെ സ്ഥൂല അനുഭവം കടത്തിവിടുന്ന പ്രാണഭാവങ്ങളും അതിലേക്ക് അയാളെത്തിക്കുന്ന രസങ്ങളും
സ്രവങ്ങളുമെല്ലാം അയാളുടെ വ്യക്തിവൈശിഷ്ട്യത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും അനാരോഗ്യത്തിൻ്റെയും രംഗവേദികളായി പരിണമിക്കുകയില്ല എന്ന് തീരുമാനിച്ച് അയാളുടെ ആന്തര അവയവങ്ങളിലെ മാറ്റങ്ങൾക്ക് ഒരപരന നിശ്ചയിച്ച് വൈറസിൻ്റെയും അമീബയുടെയും ബാക്ടീരിയയുടെയും മൈക്രോബിൻ്റെയും കഥകൾ മെനഞ്ഞ് അവയെ നിർമാർജനം ചെയ്യുവാനുള്ള വിഷവസ്തുക്കൾ അയാളുടെ ജാഗ്രത് സ്വപ്ന സുഷുപ്തി ഭൂമികകളിൽ എന്തു മാറ്റം വരുത്തുമെന്ന് അറിയാതെ അവയെ നിർമാർജനം ചെയ്യുന്നതിന് ആ ഔഷധങ്ങൾ അയാളുടെ ശരീരത്തിലേക്ക് കടത്തിവിട്ട് വിജയകരമായി ആ സൂക്ഷ്മോപജീവികൾ അയാളിൽ ഇല്ലെന്നുറപ്പു വരുത്തുമ്പോൾ ആരോഗ്യമുണ്ടായി എന്ന് ആ സൂക്ഷ്മജീവികളെ നിർമാർജനം ചെയ്തു എന്ന് എഴുതിക്കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കറ്റിന്റെ വെളിച്ചത്തിൽ ആരോഗ്യത്തെ കാണേണ്ടി വരികയും അതാണ് വൈദ്യശാസ്ത്രമെന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്യേണ്ടി വരുന്ന ഒരു സമൂഹത്തിൻ്റെ ഭീതിയുടെ നിഴൽപ്പാടുകളാണ് ഇന്ന് നാം എവിടെയും കാണുന്നത്. ആയുർവേദമാകട്ടെ ഒരു ശരീരത്തിൽ അയാളുടെ ശരീരത്തിന് ബാഹ്യമായി ചേർന്ന് നിൽക്കുന്ന ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ആവശ്യമുള്ളതോ ഇല്ലാത്തതോ എന്ന് വ്യക്തതയില്ലാത്തതുമായ അവ്യക്തങ്ങളായ ആയിരം ആയിരം സൂക്ഷ്മജീവികളുടെ ചേർച്ചയെ തൻ്റെ ശരീരത്തിൽ കാണുമ്പോഴും ഈ പ്രപഞ്ചത്തിലെ ജീവജാലങ്ങൾ എന്ന പോലെ ഈ പിണ്ഡാണ്ടത്തിൽ വലുതും ചെറുതുമായ ഒട്ടേറെ ജീവികൾ കൂടെ ജീവിക്കുന്നുണ്ടെന്നുകൂടി കണക്കിലെടുത്ത് അവയുടെ എല്ലാം ചേർച്ചയിൽ തന്നെ അവയുടെയെല്ലാം അഭാവത്തിൽ തന്നെ ആരോഗ്യഘടനയെയും ആരോഗ്യശാസ്ത്രത്തെയും വ്യതിരിക്തമായി മനസ്സിലാക്കാനുള്ള ആർജവവും അറിവും തുറന്നു കാണിച്ചിട്ടുണ്ട്. ഇതാണ് നാം അജ്ഞത കൊണ്ട് നഷ്ടപ്പെടുത്തുന്നത്. ഒരു മനുഷ്യ ശരീരത്തിൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യത്യസ്ത തലങ്ങളിലെ ആകാശങ്ങളിൽ സൂക്ഷ്മങ്ങളും സ്ഥൂലങ്ങളുമായ എത്രയെത്ര ജീവികൾ, എത്രയെത്ര കുടുംബങ്ങൾ ജീവിച്ചിരിക്കുന്നു.
അവയുടെ വർദ്ധനവ് പരിധിവിട്ടുള്ള അവയുടെ വിസർജ്യ വസ്തുക്കൾ അവയുടെ ആഹാര വ്യവസ്ഥകൾ തെറ്റുമ്പോൾ അവ തങ്ങളുടെ ഇരിപ്പിടങ്ങളായ മനുഷ്യ ശരീരങ്ങളെ തന്നെ നശിപ്പിക്കുന്ന അവസ്ഥ ഇവയും പരിഗണനാർഹമാണ്. ഒരുവന്റെ ജാഗ്രത്തിന്റെയും സ്വപ്നത്തിന്റെയും സുഷുപ്തിയുടെയും തലങ്ങളിൽ ജാഗ്രത അഭിമാനിയായ വിശ്വൻ ഇതര ജീവികളുമായി ചേർന്ന് നടത്തുന്ന ഇടപാടുകൾ നിറഞ്ഞ സ്ഥൂല അഭിമാനത്തിന്റെ സ്ഥൂല അനുഭവത്തിന്റെ വേളകളിൽ ജാഗ്രത്തിൽ ഈ ആന്തരിക ജീവികൾ ഉണർന്നിരിക്കുകയാണോ, അവ സ്വപ്നങ്ങളിലാണോ, അവ ഉറക്കത്തിലാണോ, തൻ്റെ കർമ്മമേഖലകളിലൂടെ സ്വപ്നം കണ്ടുപോകുമ്പോൾ തൻ്റെ സ്വപ്നവേളകൾ അതിനനുഗുണങ്ങളായ തന്നിലെ ചലനങ്ങൾ അതിനെ ആസ്പദമാക്കി തന്നിൽ അറിഞ്ഞും അറിയാതെയും സംഭവിക്കുന്ന ഭാവമാറ്റങ്ങൾ ഇവയൊക്കെ തനിക്ക് പുറത്തും തനിക്കുള്ളിലുമായുള്ള അതിസൂക്ഷ്മജീവികൾ, സൂക്ഷ്മജീവികൾ, സ്ഥൂലജീവികൾ, നേരത്തെ സൂചിപ്പിച്ച വൈറസുകൾ, അമീബകൾ, ബാക്ടീരിയകൾ, മൈക്രോബുകൾ, നാടവിരകൾ, തുടങ്ങിയ സൂക്ഷ്മങ്ങളും സ്ഥൂലങ്ങളുമായ ജീവികളുടെ പെരുമാറ്റത്തിൽ അവയുടെ ജീവിതഘടനയിൽ അവ അധിവസിക്കുന്ന നമ്മുടെ ശരീരത്തോടുള്ള പ്രകടനത്തിൽ പരിണാമങ്ങളുണ്ടാകുമോ? നമ്മുടെ സ്വപ്നങ്ങൾക്ക് നമ്മെ തന്നെ നശിപ്പിക്കാൻ പോകുന്ന വിഷങ്ങളെ നമുക്കുള്ളിൽ വിസർജിക്കുവാൻ അവയ്ക്കും നമ്മിലെ സൂക്ഷ്മ കോശകോശാന്തരങ്ങൾക്കും കഴിയുമോ കഴിയില്ലെന്ന് വരുമോ? അവയും നമ്മുടെ സൂക്ഷ്മ കോശങ്ങളും നമ്മുടെ സ്വപ്നങ്ങൾക്ക് മുമ്പിൽ നമ്മെ ആരോഗ്യത്തിലേക്ക് നയിക്കുന്ന അമൃതോപമങ്ങളായ വസ്തുക്കളെ നമുക്ക് തരുമോ? സൂക്ഷ്മങ്ങളും സ്ഥൂലങ്ങളുമായ ജീവികൾക്കാണെങ്കിലും സസ്യജാലങ്ങൾക്കായിരുന്നാലും അവയിലെല്ലാം ഗുണദോഷ സമ്മിശ്രമായ വസ്തുക്കൾ ഉണ്ടായിരിക്കെ ഏതിനെയെങ്കിലും പൂർണ്ണമായി എതിരായും പൂർണ്ണമായി അനുകൂലമായും തീരുമാനിക്കാനാവുമോ?
അവയുടെ എതിർപ്പിനും അനുകൂലത്തിനും നമ്മുടെ ബോധതലങ്ങൾക്ക് പ്രസക്തി ഉണ്ടാകുമോ? ഉണ്ടാകുമെങ്കിൽ എതിരാകുന്നവയെ കൂടി സഹസംബദ്ധ പ്രയുക്തതയുടെയും സഹജീവനത്തിൻ്റെയും സൗമ്യമായ തലങ്ങളിലൂടെ കൊണ്ടുപോകാൻ കഴിയുമോ? ശാസ്ത്രത്തിന്റെ വികാസത്തിൽ അഭിമാനം പൂണ്ട് വ്യക്തിവികാസത്തിൻ്റെയും സമാജവികാസത്തിൻ്റെയും രാഷ്ട്രവികാസത്തിൻ്റെയും പരിഷ്കാരത്തിൻ്റെയും ലോകങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ പ്രമത്തനായ മനുഷ്യൻ സൗരജീവിയാണെങ്കിലും രാത്രിയെ പകലാക്കി മാറ്റുന്ന പ്രക്രിയകളിലേക്ക് വൈയക്തികമായും സാമൂഹികമായും പരിണമിക്കുമ്പോൾ പ്രകൃതി വിരുദ്ധമായ അവന്റെ പരിണാമം അവന്റെ കോശങ്ങളിൽ കോശാന്തരസ്തുതികളിൽ പ്രാണനിൽ പ്രാണന്റെ ഭാവങ്ങളിൽ അനുകൂലമായ സ്രവങ്ങളെ വിസർജിക്കുകയും വിക്ഷേപിക്കുകയും ആദാനം ചെയ്യുകയും ചെയ്യുമോ? വിസർഗാദാന വിക്ഷേപ പ്രക്രിയകളിൽ സുഷുപ്തിയെ ജാഗ്രതാക്കുന്നൊരു വേളയിൽ അവന്റെ സൂക്ഷ്മകോശങ്ങൾ പരിണമിക്കുന്നത് കൂടാതെ അവന്റെ ഗാഢമായ സുഷുപ്തിയിൽ ഉണരുവാൻ വെമ്പുന്നവയും അവന്റെ ഗാഢമായ സുഷുപ്തിയിൽ അവനോടൊപ്പം സുഷുപ്തിയിലേക്ക് പോകാൻ വെമ്പുന്നവയുമായ ജീവികളുടെ ആവാസ വ്യവസ്ഥ അവന്റെ ആന്തരിക ലോകങ്ങളിൽ താറുമാറാകുമോ? അവയിലെ ആവാസ വ്യവസ്ഥ താറുമാറാകുമ്പോൾ അവനെ തന്നെ സമൂലമായി തകർക്കാൻ അവശ്യം വേണ്ട സ്രവങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുമോ? ഇതൊന്നും ഇനിയും വൈദ്യശാസ്ത്രം ചിന്തിച്ചു തുടങ്ങിയിട്ടില്ല. ഇതിനെയെല്ലാം ചേർത്തു വെച്ചു വേണം വൈദ്യശാസ്ത്രത്തിൻ്റെ അന്തർനിഹിത രഹസ്യങ്ങളിലേക്ക് നീങ്ങുവാനെന്ന് ആയുർവേദം വിശ്വസിക്കുന്നുണ്ട്. ശ്രീഹരിം പരമാനന്ദമുപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കരണം തം ഭജമ്യഹം. ശങ്കരം ശങ്കരാചാര്യം കേശവം പാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃപുനഃ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ബോധാനന്ദം ചകല്യാണം കലാനന്ദമാത്മജം സച്ചിദാനന്ദമാത്മജം അച്യുതാനന്ദഗുരും. നമാമി ധന്വന്തരിം ആദിദേവം സുരാസുരൈർവന്ദിത പാദപത്മം ലോകേ ജരാരുഭയ മൃത്യുനാശം